ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. മെഴ്സറസ് EQXX ഈ ഒരു പേര് നിങ്ങൾ പലരും കേട്ട് കാണും. കുറച്ച് നാളുകൾക്ക് മുമ്പ് മെഴ്സറസ് അവതരിപ്പിച്ച ഒരു കൺസെപ്റ്റ് കാറായിരുന്നു ഈ EQXX എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ എൻ്റെ സ്ക്രീനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. എന്തായാലും ഈ ഒരു വണ്ടി വന്നപ്പോൾ മെഴ്സറസ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു വണ്ടി 1000 കിലോമീറ്റർ റേഞ്ച് തരുന്ന ഒരു EV കാറാണ്. അതായത് ഒറ്റ തവണ ചാർജ് ചെയ്താൽ നമുക്ക് ഈ വണ്ടി 1000 കിലോമീറ്റർ ഓടിക്കാം. അത് ഈ ഇലക്ട്രിക് കാറുകളുടെ ഒരു ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലായ സംഭവമാണ്. കാരണം 1000 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. പക്ഷേ ഇതൊരു കൺസെപ്റ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരും വിചാരിച്ചിരുന്നത് ഇത് വെറും വാക്കുകൾ മാത്രമാണ്. കാരണം നമ്മൾ പല കൺസെപ്റ്റ് മോഡലുകൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനൊക്കെ ആയിട്ട് വരും, ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരും. പിന്നീട് ആ ഒരു കാർ ചിലപ്പോൾ കൺസെപ്റ്റായിട്ട് മാത്രമേ ഇരിക്കും. ഇനി അതിൻ്റെ പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ തന്നെ അത് ആ കൺസെപ്റ്റ് ആയിരുന്നപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ കാണത്തില്ല. പക്ഷേ മെഴ്സറസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. മെഴ്സറസ് ഈ ഒരു വണ്ടി അവരുടെ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലുള്ള ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്ന് ഫ്രാൻസിലുള്ള കസസ് വരെ പോയിരിക്കുകയാണ്. അതും വെറും ഒറ്റ തവണ മാത്രം ഈ ഒരു വണ്ടി ഈ പോക്കിൽ ചാർജ് ചെയ്തിട്ടുള്ളൂ എന്ന് ഓർക്കണം. ഏതാണ്ട് 1018 കിലോമീറ്ററോളം ഈ ഒരു വണ്ടി ഒറ്റ തവണ ചാർജിൽ കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വണ്ടി അതിൻ്റെ ഡെസ്റ്റിനേഷനിലെത്തിയപ്പം അതിനകത്ത് 14% ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അതായത് 140 കിലോമീറ്റർ ഓടാനുള്ള എനർജി അതിനകത്ത് അപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ആ ഒരു എനർജി കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ 8.7 കിലോവാട്ട് അവറിൽ നിന്ന് ഈ ഒരു വണ്ടി ഏകദേശം 100 കിലോമീറ്ററോളം സഞ്ചരിക്കും. ഈ ഒരു മോഡലിൽ ജാനുവരിയിൽ മെഴ്സറസ് ഒരു കൺസെപ്റ്റായിട്ട് അവതരിപ്പിച്ചപ്പം ലോകത്തിന് ഫുള്ള് സംശയമായിരുന്നു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ മെഴ്സറസ് എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് നടക്കുമെന്ന് അവർ റോഡ് ട്രിപ്പിലൂടെ തന്നെ അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പല EV വണ്ടികളും റേഞ്ച് ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അവർ ആ ഒരു വണ്ടിക്ക് മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി വണ്ടി ചിലപ്പോൾ ഈക്കോ മൂളിലായിരിക്കും ഓടിക്കുന്നത്, സ്പീഡ് കുറച്ചായിരിക്കും ഓടിക്കുന്നത്, AC ഒന്നും ഓണാക്കത്തൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇരിക്കുന്നത്. ഈ ഒരു വണ്ടി മോസ്റ്റ് ഓഫ് ദി ടൈം ഹൈവേ തന്നെയായിരുന്നു. നമ്മളാ ഒരു പെട്രോൾ കാറുകൾ ഹൈവേ ഓടിക്കുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടുന്ന പോലെ EV അങ്ങനെ കിട്ടത്തൊന്നുമില്ല. കാരണം കൂടുതൽ സ്പീഡിൽ പോകുമ്പം കൂടുതൽ എനർജി ഇത് കൺസെപ്റ്റ് ചെയ്യും. ഈ ഒരു വണ്ടി മോസ്റ്റ് ഓഫ് ദി ടൈം 110 കിലോമീറ്റർ തൊട്ട് 130 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഓടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഓട്ടോ ബാൻ ഹൈവേ കയറിയപ്പം 140 കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഒരു EV വണ്ടി ഓടിക്കുന്ന പോലെ റേഞ്ച് കിട്ടാൻ വേണ്ടിയല്ല വണ്ടി ഓടിച്ചിരിക്കുന്നത്, സാധാരണ നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു വണ്ടി ഓടിച്ചിരിക്കുന്നത്. പിന്നെ ഹൈവേയിലായതുകൊണ്ട് തന്നെ റീജനറേറ്റീവ് ബ്രേക്ക് യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ എനർജി ഒന്നും ഉണ്ടാക്കാൻ പറ്റി കാണത്തില്ല. അതുകൊണ്ട് തന്നെ മെഴ്സറസ് ലോകത്തിന് കൊടുത്തൊരു വലിയൊരു മറുപടിയാണിത്. ഈ ഒരു വണ്ടിക്ക് 1000 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്ന് സംശയം ചോദിച്ച പലർക്കുമുള്ള വലിയൊരു മറുപടിയാണ് മെഴ്സറസ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഇത്രയും വലിയൊരു റേഞ്ച് അച്ചീവ് ചെയ്തത് ഇതിനകത്ത് ഭയങ്കര വലിയൊരു ബാറ്ററി വെച്ചുകൊണ്ടൊന്നുമല്ല, കാരണം ഇതിനകത്തിരിക്കുന്ന ഒരു 100 കിലോവാട്ട് അവർ ബാറ്ററി തന്നെയാണ്. 100 കിലോവാട്ട് അവർ ബാറ്ററി തന്നെയാണ് മെഴ്സറസിൻ്റെ ലക്ഷറി EV ആയ EQXX ഇരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 50% ചെറുതാണ് EQXX-നേക്കാളും, ചെറിയ സൈസാണ്. പിന്നെ 30% ലൈറ്ററുമാണ് EQXX-നേക്കാളും. ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 495 കിലോയോളമാണ്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി നോക്കാൻ നേരത്ത് ഇതൊരു സ്പോർട്സ് കാറിനെ പോലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ കാറിനെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊരു സ്പോർട്സ് കാറോ സൂപ്പർ കാറൊന്നും അല്ല. ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തത് തന്നെ ഇതിന് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ്. ഇതിലിരിക്കുന്ന മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 245 PS മാത്രമാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ കൊടുത്തതിലൂടെ ഈ ഒരു വണ്ടി ഭയങ്കര എയറോഡൈനാമിക് ആക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയറോഡൈനാമിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുകയാണെങ്കിൽ 0.17 അതായത് മെഴ്സറസിൻ്റെ പല സ്പോർട്സ് കാറിനേക്കാളും കൂടുതൽ എയറോഡൈനാമിക്കാണ് ഈ ഒരു വണ്ടി എന്ന് പറയാം. അത്രക്കേറെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ഓരോ ഇഞ്ചും എയറോഡൈനാമിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി. ഈ ഒരു വണ്ടിയുടെ വീൽ കപ്പ് ആയാലും ഈ ഒരു വണ്ടിയുടെ അണ്ടർ ബോഡി ആയാലും ബോഡി പാൻസ് ആയാലും എല്ലാം ഭയങ്കര എയറോഡൈനാമിക്കാണ്, മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ അടിയിലൊരു കൂളിംഗ് പ്ലെയിൻ ഉണ്ട്, ഇത് ഇതിൻ്റെ ബാറ്ററിനെ കൂൾ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു ബാറ്ററിനെ കൂൾ ചെയ്യുന്നതിലൂടെ ഏകദേശം 20 കിലോമീറ്ററോളം റേഞ്ച് കൂടുതൽ കിട്ടും. വണ്ടിയുടെ പൊക്കത്ത് മൊത്തം സോളാർ പാനൽസ് ആണ്. ഈ ഒരു സോളാർ പാനൽസിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഉപയോഗിച്ചാണ് വണ്ടിയുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലത്തെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതുള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് ഏകദേശം 15 കിലോമീറ്ററോളം റേഞ്ച് പിന്നെയും കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് വണ്ടിയുടെ ഓരോ ഇഞ്ചും വളരെ സൂക്ഷ്മമായി മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ് മെഴ്സറസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് നമ്മൾ ഇതുവരെയും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ മെഴ്സറസ് ഈ വണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചാനൽ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ നമ്മൾ ഇടുന്നതായിരിക്കും.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.